പ്രണാം, ഞാൻ വിജയ് നീലകണ്ഠ്. ഒരു ഇക്കോ സോഷ്യോ കൾച്ചറൽ ഇന്റർവെൻഷനിസ്റ്റാണ്. ബട്ട് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷനാണ്. ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് കഴിഞ്ഞ ഒരു 25-30 വർഷമായിട്ട് ഫോളോ ചെയ്ത് വരുന്നത്. ആൻഡ് എൻ്റെ സ്പെഷ്യലൈസേഷൻ ടൈഗേഴ്സ് ആൻഡ് കിങ് കോബ്രയിലാണ്, കടുവകളിലും രാജവെമ്പാലകളിലും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ടൈഗേഴ്സ് ആൻഡ് കിങ് കോബ്രാസ് എന്നുള്ളത്. സി, ഇത് രണ്ടും ഒരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസാണ് ഞങ്ങളുടെ ഒരു ഇക്കോളജീനെ കൺസിഡർ ചെയ്യുമ്പോൾ. മറ്റ് പല മൃഗങ്ങളുണ്ടെങ്കിലും ടൈഗറിൻ്റെയും കിങ് കോബ്രയുടെയും ഇമ്പോർട്ടൻസ് വളരെയധികം ഇക്കോളജിയിൽ എഫക്റ്റ് ചെയ്യുന്നു. നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് വന്ന് നോക്കുമ്പോൾ, നമ്മുടെ നാട്ടിൻ പുറത്ത് മാക്സിമം നമ്മൾ കണ്ടുവരുന്നത് രാജവെമ്പാലകളും പിന്നെ നമ്മൾ കാണുന്നത് മറ്റുള്ള പാമ്പുകളുമാണ്. എന്തുകൊണ്ടാണ് രാജവെമ്പാലയും പാമ്പുകളും എന്നൊരു വിഷയത്തിൽ തന്നെ ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്തിരിക്കുന്നത്? വളരെ സിമ്പിൾ. കാരണം മാക്സിമം ഹ്യൂമൻ ഹാബിറ്റേഷൻ്റെ ഏരിയയിൽ ഇപ്പോൾ ഒരു ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് വരെ വന്നിരിക്കുന്നത് ഈ പാമ്പുകളുടെയും മനുഷ്യരുടെയും ഹാബിറ്റാറ്റിലാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാം എന്ന് ഞാൻ കരുതിയത്. എല്ലാവർക്കും അറിയാം പാമ്പുകളെ പറ്റിയിട്ട്. പാമ്പുകളെ അറിയാത്തവർ തന്നെ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ മനുഷ്യർ എത്ര പേർ ഡീറ്റെയിൽഡായിട്ട് ബേസിക് കാര്യങ്ങൾ പാമ്പിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും? അതുകൊണ്ട് മാത്രമാണ് പാമ്പ് എന്ന് ഇത്രയും വണ്ടർഫുള്ളായ ഒരു ബ്യൂട്ടിഫുള്ളായ ക്രീച്ചറിനെ പറ്റി ഇത്രയും അധികം മിസ്കൺസെപ്ഷൻസ്, അതായത് തെറ്റിദ്ധാരണകൾ, കെട്ടുകഥകൾ ഇന്ന് ലോകത്തുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ. മാക്സിമം കെട്ടുകഥകൾ നമ്മുടെ ഭാരതത്തിൽ കണ്ടുവരുന്നു. പ്രത്യേകിച്ച് സിറ്റിയിൽ മാത്രമല്ല, ഈവൻ റൂറൽ ഏരിയാസിൽ പോയി കഴിഞ്ഞാലും അവിടെയും മനുഷ്യർ സംസാരിക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെ കാര്യങ്ങളാണ്. സോ ചില കാര്യങ്ങൾ നമുക്കിന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് പാമ്പിന് മാക്സിമം ഈ കെട്ടുകഥകളായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്? ഇത്രയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയും വണ്ടർഫുൾ ക്രീച്ചേഴ്സാണ് പാമ്പ്. വളരെയധികം മനോഹരമായ ക്രീച്ചേഴ്സ്. നമ്മുടെ മനുഷ്യർ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പാമ്പുകൾ ഈ ഇക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറിയത്. പക്ഷേ ഇന്ന് മനുഷ്യർ എത്രത്തോളം ടെക്നോളജി ഡെവലപ്പായോ, അത്രത്തോളം സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടോ, മനുഷ്യരുടെ സ്മാർട്ട്നെസ് കുറഞ്ഞു വരികയാണ്. കാരണം ഇപ്പോഴും പലരും അന്ധവിശ്വാസങ്ങൾ, ഇപ്പോഴും പലരും ഈ കെട്ടുകഥകൾ വിശ്വസിക്കുന്ന ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെയാണ് ഒരു 5-6 പോയിൻറ്സ് ഇന്ന് കെട്ടുകഥകളും നമ്മുടെ തെറ്റിദ്ധാരണകളും മാറാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കിന്നൊന്ന് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു 20 വർഷമായിട്ടാണ് എൻ്റെ പാമ്പുകളായിട്ടുള്ള കൂടുതൽ റിസർച്ച് ബന്ധങ്ങൾ. അതിൻ്റെ സയൻറ്റിഫിക് റീസണിംഗ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം നമുക്കത് ഒരു ഡിബേറ്റിലേക്ക് കൂടി അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിലേക്ക് കൂടി നമുക്കതിൻ്റെ സത്യാവസ്ഥ വീണ്ടും കണ്ടുപിടിക്കാം. ആദ്യമായിട്ട്, ഭാരതം മാത്രമാണ് ഒരു സംസ്കാരം നാഗപഞ്ചമി എന്ന് ഉള്ള ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതായത് പാമ്പുകൾ പൂജിക്കുന്ന ഒരു ദിവസം. നമ്മുടെ സംസ്കാരങ്ങളിൽ, അതായത് ഭാരതത്തിന് മാത്രമല്ല ലോകത്തുള്ള പല സിവിലൈസേഷൻ്റെ സംസ്കാരം എടുത്തു കഴിഞ്ഞാൽ, പാമ്പിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും കൊടുത്തിട്ടുണ്ട്, എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും പാമ്പുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംസ്കാരത്തിൽ പാമ്പുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. മറ്റു മൃഗങ്ങളെ ദൈവങ്ങളായി കാണുമ്പോഴും പാമ്പിനെയും ദൈവങ്ങളായിട്ട് കാണുന്നു. അങ്ങനെയാണ് നാഗപഞ്ചമി എന്നുള്ള ഒരു ദിവസം ഇന്ത്യൻ ഭാരത സംസ്കാരത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സി, വളരെ റിലീജിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കൺസെപ്റ്റാണ് നാഗപഞ്ചമി എന്നുള്ളത്. അതായത് സ്നേക് ചാമേഴ്സ്, പാമ്പുകളെ കൊണ്ട് ഒരു ക്ലാൻ ഉണ്ട്, അതായത് ഒരു സമൂഹം തന്നെയുണ്ട് ഉപജീവനം മാർഗം തേടുന്ന. അവർ കണ്ടുപിടിച്ച ഒരു സയൻറ്റിഫിക് അല്ലാത്ത ഒരു റിലീജിയസ് മാത്രമായ ഒരു ദിവസമാണ് ഈ നാഗപഞ്ചമി. എന്താണ് ഈ സ്നേക് ചാമേഴ്സ് ഈ നാഗപഞ്ചമിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളാണ്. അവർ കാടുകളിൽ നിന്നും നാട്ടിൻപുറത്തു നിന്നും പാമ്പുകളെ പിടിക്കുന്നു. സ്നേക് ചാമിംഗ് എന്നുള്ള ഒരു ആർട്ട് മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വയ്ക്കുന്നു. പക്ഷേ കുറേ കാലങ്ങൾ വരുമ്പോൾ മനുഷ്യർ അന്ധമായി ഈ സ്നേക് ചാമേഴ്സിനെ വിശ്വസിക്കുന്നു. എന്താണ് ഈ നാഗപഞ്ചമി ദിനത്തിൽ മനുഷ്യർ ചെയ്യുന്നത്? പാല് കൊണ്ട് ലൈവായ സ്നേക്സിൻ്റെ മുകളിൽ ഒഴിക്കുന്നു. എന്നിട്ടോ പാമ്പ് പാല് കുടിക്കുന്നു എന്നുള്ള ഒരു വ്യാജേന പലരും പലരിടത്തു നിന്നും ഉപജീവന മാർഗമായിട്ട് സമ്പത്ത് കൂടിച്ചേർക്കുന്നു. എന്താണ് ഇതിൻ്റെ സയൻറ്റിഫിക് കാര്യമെന്ന് നമുക്കൊന്ന് നോക്കാം.
സി സ്നേക് ചാമേഴ്സ് മാത്രമാണ് ഈ നാഗപഞ്ചമി ദിനത്തിൽ മെയിൻലി ലൈവ് സ്നേക്സ് വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താണ് സ്നേക് ചാമേഴ്സ് ചെയ്യുന്നത്? എല്ലാ വീട്ടിലും പോവും, കുറച്ച് പാല് കളക്ട് ചെയ്യും, അവരുടെ പൈസയും കളക്ട് ചെയ്ത് എന്നിട്ട് ഇതാ പാമ്പ് പാല് കുടിക്കുന്നു എന്ന് അവരുടെ മുമ്പിൽ തന്നെ കാണിച്ചു കൊടുക്കുന്നു. ശരിയാണ്, നമ്മൾ മനുഷ്യർ, സാധാരണ മനുഷ്യർ കാണുമ്പോൾ പാമ്പ് പാല് കുടിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ സയൻറ്റിഫിക് റീസണിങ് നമുക്കൊന്ന് നോക്കാം. ഈ സ്നേക് ചാമേഴ്സ് എന്താണ് ചെയ്യുക? ഈ നാഗപഞ്ചമിയുടെ മുമ്പിൽ, ഒരു 30 to 40 days മുമ്പിൽ തന്നെ ഈ പാമ്പുകളെ അത്രത്തോളം ഒരു ടോർച്ചറിലേക്ക് കൊണ്ടുപോവുകയാണ്. എങ്ങനെ? ഭക്ഷണവും മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഒതുക്കാതെ. സോ ആ ഒരു സമയത്ത് ഈ പാമ്പ് കംപ്ലീറ്റ്ലി ഡീഹൈഡ്രേറ്റഡ് ആവുകയാണ്, അവർ സ്ട്രെസ്ഡ് ആവുകയാണ്. ഒരു 30, 35, 40 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ, അതായത് പാമ്പിൻ്റെ മുമ്പിൽ, അത് വെള്ളമായാലും ശരി, പാലായാലും ശരി, കൊക്കക്കോള ആയാലും ശരി, അത് എന്തായാലും അതിൻ്റെ ടങ് വെച്ചിട്ട് 2 പ്രാവശ്യം അത് 2 lips ഇതിൽ അത് സിപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ മനുഷ്യർ വിചാരിക്കുന്നു അത് പാമ്പ് പാല് കുടിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ പാമ്പ് പാല് കുടിക്കാൻ പറ്റില്ല. കാരണം ഇവർ കോൾഡ് ബ്ലഡഡ് അനിമൽസാണ്. നമ്മുടെ മാമൽസ് പോലെ അവർക്ക് പാല് ദഹിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ വെരി ഹാർഡ് സബ്സ്റ്റൻസ് ആണ് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്. ഒരു കാലഘട്ടത്തും നാഗപഞ്ചമീനെ നമുക്ക് ഈ ഒരു ദിവസമായിട്ട് ഇങ്ങനെ അൺസയൻറ്റിഫിക് രൂപത്തിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ പ്യുവർ സയൻറ്റിഫിക് റീസണിംഗ് ആണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. കോൾഡ് ബ്ലഡഡ് റെപ്റ്റൈൽ ക്യാൻ നെവർ ഡൈജസ്റ്റ് മിൽക്ക്. പാലിന് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. പക്ഷേ ഡീഹൈഡ്രേറ്റഡായി ആ സമയത്ത് അവരുടെ മുമ്പിൽ എന്താണോ ഉള്ളത് അത് അവർ കുറച്ച് 2 sip, 3 sip അവർ കഴിക്കുകയാണ് ചെയ്യുന്നത് ഫോർ ദെയർ സർവൈവൽ. 100 കണക്കിന് പാമ്പാണ് നമ്മുടെ ഈ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഉള്ളത്, പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൻ പുറത്ത്. നമ്മൾ പണ്ട് മുതൽ തന്നെ സിനിമകൾ കണ്ട് വളർന്ന ഒരു സാമൂഹ്യ ജീവിയാണ്. അത് ഏത് ഭാഷയിലായിക്കോട്ടെ, തമിഴായിക്കോട്ടെ, മലയാളമായിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, തെലുങ്കായിക്കോട്ടെ, പല വർഷങ്ങളായിട്ട് ഈ പാമ്പിനെ വളരെയധികം ഒരു നെഗറ്റീവ് രൂപത്തിലാണ് ഈ സിനിമകളൊക്കെ നമ്മൾക്ക് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യൻ്റെ ആ ഒരു വിവേക ബുദ്ധി കുറഞ്ഞു പോകുന്ന എനിക്ക് സംശയം തോന്നാൻ കാരണം. ഞാൻ പല വിധത്തിൽ ആൾക്കാരായിട്ട് സമ്പർക്കം ചെലുത്തുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പാമ്പ് റിവെഞ്ച് എടുക്കുന്നത്, പക വെട്ടുന്നത് എന്നുള്ളത്. സി, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ആദ്യം പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ട്, സിനിമയിൽ മാത്രമായിട്ട് കണ്ടുവരുന്ന ഒരു സീന് മാത്രമാണ് പാമ്പുകൾ പറന്നും എഴഞ്ഞും ഇന്നും മനുഷ്യൻ്റെ പല വിധത്തിലുള്ള രീതിയിൽ മനുഷ്യനെ വന്ന് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്, റിവെഞ്ച് എടുക്കുന്നത്. ഒരു പാമ്പിനും അങ്ങനെയുള്ള മനുഷ്യനുള്ള ആ വിവേക ബുദ്ധി, ഇൻ്റലക്റ്റ് എന്നാണ് പറയുന്നത്, ഇൻ്റലിജൻസ് അല്ല, ഇൻ്റലക്റ്റ്, അങ്ങനെയുള്ള ഒരു ഇൻ്റലിജൻസ് ടു റിമെമ്പർ, അതായത് മനുഷ്യനെ ഓർക്കാൻ ഉള്ള ഇൻ്റലിജൻസ് ഒരു പാമ്പിനും ഇന്ന് വരെയില്ല. ആൻഡ് ദിസ് ഈസ് സയൻറ്റിഫിക്കലി പ്രൂവൺ. അല്ലേ? അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ പാമ്പിനെ കൊല്ലുന്നു, എത്രയോ ആൾക്കാർ പാമ്പിനെ പിടിക്കുന്നു, എത്രയോ ആൾക്കാർ പാമ്പിനെ സംരക്ഷിക്കുന്നു. ഈ പാമ്പിനെ കൊന്നവരും പാമ്പിനെ പിടിച്ചവരും ഒന്നും ഒരു കാലഘട്ടത്തും പാമ്പ് തിരിച്ചു വന്ന് കടിച്ചിട്ടില്ലല്ലോ, അവരിന്നും ജീവിച്ചിരിപ്പില്ലേ. സോ ഒരു കാലഘട്ടത്തും പാമ്പിന് റിവെഞ്ച് എടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ മെമ്മറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്യുവർലി ഓൺ ബേസിസ് ഓഫ് സർവൈവലാണ്. എന്തിനാണ് മനുഷ്യനെ അവർ റിവെഞ്ച് ചെയ്യുന്നത്? കാരണം മനുഷ്യന് പാമ്പുമായിട്ട് വളരെയധികം അടുപ്പമുള്ളൊരു ബന്ധമുണ്ട്. സോ ഒരു കാലഘട്ടത്തും പാമ്പ് വന്ന് മനുഷ്യനുമായിട്ട് റിവെഞ്ച് എടുക്കാൻ ഒരു സാധ്യതയും സയൻറ്റിഫിക്കലി കാണില്ല. ഞങ്ങൾ സ്നേക് ചാമിങ് തന്നെയാണ് അതിലും മെയിനായിട്ട് വരുന്ന സബ്ജക്റ്റ്. നമ്മൾ പലരും കാണുന്നുണ്ടാവും പാമ്പുകൾ ഡാൻസ് ട്യൂണിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്നു എന്നുള്ളത്. സി, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വേർ സയൻസിന് ഒരു വിധത്തിലും ഇനോ നമ്മൾ സാധാരണക്കാരന് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ളത്. പക്ഷേ ഇന്ന് 21st century എവറിത്തിങ് ഒരു ഫിംഗർ ടിപ്പിൽ ഞങ്ങൾ ഇൻ്റർനെറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് ഇൻഫോർമേഷൻ. പണ്ട് കാലങ്ങളിൽ പാമ്പാട്ടികൾ വന്നു, ഇനോ അവർ മകുടം കൊണ്ട് പാമ്പിനെ ആട്ടുന്നു, പാമ്പ് ഡാൻസ് കളിക്കുന്നു, അവർക്കൊരു റവന്യൂ അതിൽ നിന്ന് കിട്ടുന്നു, എല്ലാവരും ഒരു എൻ്റർടൈൻമെൻറ്റ് രൂപത്തിൽ കണ്ടു. പക്ഷേ ആ എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് മനുഷ്യൻ നിർത്തുന്നില്ല, അത് സത്യം എന്നുള്ള രീതിയിൽ അവർ പുറത്തുകൂടി പ്രചരിപ്പിക്കുകയാണ്. എന്താണ് ഈ ദ ഹോൾ സയൻസ് ബിഹൈൻഡ് സ്നേക് ചാമിങ്
ആൻഡ് പാമ്പ് ഡാൻസ് ചെയ്യുന്ന ഒരു ട്യൂണിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇതൊന്നും നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം മനുഷ്യർക്ക് രണ്ട് എക്സ്റ്റേണൽ ചെവിയുണ്ട്. ഈ ചെവി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല. ആനകൾക്ക് എക്സ്റ്റേണൽ ചെവിയുണ്ട്, കടുവകൾക്ക് എക്സ്റ്റേണൽ ചെവിയുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ അനിമൽസിന് എക്സ്റ്റേണൽ ചെവി കൊടുത്തിട്ടുണ്ട് സൃഷ്ടാവ്, ആരെങ്കിലും ആകട്ടെ. അവർ കൊടുത്ത സമയം പാമ്പുകൾക്ക് ഈ എക്സ്റ്റേണൽ ചെവി കൊടുത്തില്ല. കാരണം അത് ഒരു എവല്യൂഷന്റെ ഒരു ഭാഗമായിട്ട് വന്നൊരു മാറ്റമാണ്. സോ പാമ്പുകൾക്ക് എന്താണ് കൊടുത്തത്? അവർ 99% അവരെ എപ്പോഴും ഹോൾ ബോഡി എർത്ത് ആയിട്ട് സർഫസ് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ്. പല വെരി റെയർലി മാത്രമാണ് അവരെ ഹെഡ് പൊക്കിയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സംഗതി. സോ അവർക്ക് ഫീൽ ചെയ്യുന്നത് എർത്തിലുള്ള റിവർബേഷൻസ് ആണ്, ആ വൈബ്രേഷൻസ് ആണ്. എർത്തിലുള്ള ഒരു വൈബ്രേഷൻസ് വളരെയധികം അവർക്ക് ഫീൽ ചെയ്യും. സോ ഈ എക്സ്റ്റേണൽ ഇയറിൻ്റെ ആവശ്യം അവർക്ക് വരുന്നില്ല. ഹോൾ ബോഡി തന്നെ ഒരു കാതിൻ്റെ വർക്ക് എന്താണോ മനുഷ്യന് തരുന്നത് അത് എടുക്കുകയാണ്. ഇപ്പോൾ പല വിധത്തിലുള്ള റിസർച്ച് നടക്കുകയാണ്. 225 to 250 അടി വരെ ഒരു പാമ്പിന് നമ്മുടെ ഫീറ്റിൻ്റെ മൂവ്മെൻറ്റ്, ഹ്യൂമൻ ബീങ്സിൻ്റെ ഫീറ്റിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് ഇപ്പോൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. പല കഥകളും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, അതിൻ്റെ റിസർച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു എർത്ത്ക്വേക്കിന് സാധ്യതയുണ്ടെങ്കിൽ, അതായത് ഭൂമിയിൽ വല്ല മാറ്റങ്ങൾ, എർത്ത്ക്വേക്കിൻ്റെ വല്ല ഭൂമിയുടെ അടിയിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പാമ്പിന് അറിയാം എന്നുള്ളതാണ് പുതിയ സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഓൺലി എ ക്ലെയിം, ഇതുവരെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, അവർക്ക് എക്സ്റ്റേണൽ ചെവിയില്ല. അത് നഗ്ന സത്യമാണത്, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. സോ എക്സ്റ്റേണൽ ചെവി ഇല്ലെങ്കിൽ അവർക്കൊന്നും കേൾക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, രണ്ട് മനുഷ്യർ സംസാരിക്കുന്നത്, അവർക്കൊന്നും കേൾക്കില്ല. ബട്ട് അവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ മൂമെൻ്റാണ്. ഒരു കോബ്ര, സ്പെക്ടാക്കിൾഡ് കോബ്ര, നമ്മുടെ നോർമൽ മൂർക്കൻ എന്ന് പറയുന്നത്, നമ്മൾ മകുടി ഊതുമ്പോൾ അവരും അത് എണീച്ച് നിൽക്കുന്നു. പ്യുവർലി അതൊരു ഹാൻഡ് മൂവ്മെൻ്റാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മൾ എന്തൊരു കർച്ചീഫ് എടുത്താലും അല്ലെങ്കിൽ വെറുതെ ഹാൻഡ് മൂവ്മെൻറ്റ്, അതും ഇതേപോലെ നീങ്ങും. നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ പാമ്പ് തല ഇമ്മീഡിയറ്റ്ലി ഇങ്ങോട്ട് നീക്കി. അതൊന്നും ഇത് കേട്ടിട്ടല്ല, മൂവ്മെൻറ്റ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് പാമ്പുകൾ ഇത് ചെയ്യുന്നത്. സോ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, പാമ്പുകൾക്ക് എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ല. സോ ഒരിക്കലും അവർക്ക് നമ്മുടെ മനുഷ്യർ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഒരു ശബ്ദങ്ങൾ നമ്മുടെ മനുഷ്യൻ എങ്ങനെയാണോ കേൾക്കുന്നത് അതുപോലെ കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ എവിടെയെങ്കിലും പാമ്പുകൾ ഉള്ള സ്ഥലത്ത് നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ പറമ്പത്ത് ഞങ്ങൾ പോകുമ്പോൾ ഗംബൂട്ട്സ് ഇടുക, ബൂട്ട്സ് ഇടുക, അല്ലെങ്കിൽ നല്ല ശബ്ദത്തിൽ നടന്നു പോവുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ നടന്നു പോകുന്ന ആ ശബ്ദം അവർക്ക് ഫീൽ ചെയ്യും. ആൻഡ് മനുഷ്യർ ഒരിക്കലും പാമ്പുകൾക്ക് ഇരയുടെ ഇതല്ല. അതുകൊണ്ട് എന്താവും, അവർ ഓൾവേസ് അവർ മൂവ്മെൻറ്റ് എവിടെയാണോ കാൽ ശബ്ദങ്ങൾ കേൾക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അവരത് മാറിപ്പോകും. സോ എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ലാത്തത് കൊണ്ട്, നമ്മൾ മനുഷ്യരെ വിവേകബുദ്ധി ഉള്ളതുകൊണ്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് നൈറ്റ് ടൈം പുറത്തിറങ്ങുമ്പോൾ, ശ്രദ്ധിച്ച് ഇറങ്ങുക. ഒരു ടോർച്ച് എന്തായാലും കരുതുക, സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യുക, ഇഫ് പോസിബിൾ കവറുള്ള സ്ലിപ്പേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കടി ഏൽക്കുന്നത് വളരെയധികം ഞങ്ങൾക്കത് കുറയ്ക്കാൻ പറ്റും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, സ്നേക്ക് ഡസൻ്റ് ഹാവ് എക്സ്റ്റേണൽ ഇയേഴ്സ്. അത് ഓൺലി എർത്തിൻ്റെ വൈബ്രേഷൻസ് കൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എനിക്ക് തന്നെ സംടൈംസ് ചിരിക്കാൻ വരുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ അവർ ചോദിക്കുന്നത് അവരുടെ ഇഗ്നോറൻസ് കൊണ്ട്. പാമ്പുകൾ നാഗമാണിക്യം എന്നുള്ള ഒരു സംഗതി പാമ്പുകളുടെ തലയിൽ ഉണ്ടല്ലോ, ഞങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സി, വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. നമ്മുടെ മനുഷ്യന് ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശരീരത്തിൽ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ബോഡി അനാറ്റോമി അങ്ങനെയാണ്, അതൊരു ഭാഗമായിട്ട് വന്നതാണ്. വെതർ ഇറ്റ് ഇസ് ആൻ ഇനോ, ഒരു ഹാർട്ടായാലും ശരി, ലിവറായാലും ശരി, കിഡ്നി ആയാലും ശരി, ബ്രെയിൻ ആയാലും ശരി, എല്ലാം നമുക്ക് പോസ്റ്റ്മോർട്ടം എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് പാമ്പുകളുടെ എത്രയോ പോസ്റ്റ്മോർട്ടംസ്, എത്രയോ അനാറ്റോമി പഠിക്കാൻ വേണ്ടിയിട്ട് ഇനോ നാച്ചുറലായി ഡെത്ത് നടന്ന പാമ്പുകളുടെ നമ്മൾ
സ്റ്റഡി റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഞങ്ങൾ കയറി അതിൻ്റെ എല്ലാ ശരീരഭാഗങ്ങളും അതിൻ്റെ ഈവൻ എവിടെയാണ് അതിൻ്റെ ജെനിറ്റൽ ഭാഗം വരുന്നത്, എവിടെയാണ് അതിൻ്റെ ഫാങ്സ്, എവിടെയാണ് ജേക്കബ്സ് ഓർഗൻ, ഓരോന്നും നമ്മളത് കംപ്ലീറ്റ് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തുറന്ന് നോക്കാറുണ്ട്. ഇതുവരെ ആ എത്രയോ പാമ്പുകൾ ഇനോ പോസ്റ്റ്മോർട്ടം എന്ന് തന്നെ പറയാം, അതിന് വേണമെങ്കിൽ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. എവിടെയും ഈ രാജമാണിക്യം എന്നുള്ള ഒരു സംഗതി ഇതുവരെ ലോകത്തെവിടെയും കണ്ടിട്ടില്ല. സോ ഒരു പാമ്പിന് ഈ രാജമാണിക്യം എന്നുള്ളൊരു സംഗതി ഒരു കല്ല് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മെയിൻലി സർപ്പത്തിനാണ് അവർ പറയുന്നത്. ഈവൻ 21st century കഴിഞ്ഞ 2020 കൂടി ഇതിൻ്റെ ഒരു വീഡിയോ ജാനുവരി മാസത്തിൽ വാട്സപ്പിലേക്ക് കൂടി വൈറലായ ഒരു വീഡിയോ ഉണ്ട്. അവിടെ മനുഷ്യർ ക്ലിയറായിട്ട് അത് കട്ട് ചെയ്തിട്ട് വീഡിയോന് മുമ്പിൽ കട്ട് ചെയ്തിട്ടാണ് ആ കല്ല് എടുക്കുന്നത്. സി വളരെ സിമ്പിളാണ്. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? വിജയ് നീലകണ്ഠനോ അല്ലെങ്കിൽ വേറെ ആരുമല്ല. ഇതൊക്കെ ചെയ്യുന്നത് സ്നേക് ചാമേഴ്സാണ്, വില്ലേജിലുള്ള സ്നേക് ചാമേഴ്സാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് അവർ പ്രൊഫഷണലായിട്ട് എടുത്തതാണ്. അവർക്ക് ആൾക്കാരെ എൻ്റർടൈൻമെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഈ എൻ്റർടൈൻമെൻറ്റിലേക്ക് കൂടി അവർ ആയിരക്കണക്കിന് രൂപയാണ് മറ്റുള്ളവരുടെ നിന്ന് അവർ വാങ്ങുന്നത്. എന്താണ് ഇതിൽ ചെയ്യുന്നത്? ഇറ്റ്സ് എ പോളിഷ്ഡ് സ്റ്റോൺ. നമ്മൾ എല്ലായിടത്തും റിവറിൽ കാണുന്ന പോളിഷ്ഡ് സ്റ്റോൺ തന്നെയാണ്. അതിൽ കുറച്ച് ഓയിലും മറ്റേതുമൊക്കെ പുരട്ടി അതിനൊരു ഗ്ലേസിംഗിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം എന്താണ് ഇവർ ചെയ്യുന്നത്? ഈ പാമ്പുകളൊക്കെ ഈ മൂർഖനും ഇനോ അണലി, പക്ഷേ അണലീനെ അവർ ഒരിക്കലും ഉപയോഗിക്കാറില്ല, മൂർഖനാണ് 90% അവർ ഉപയോഗിക്കാറ്. ബിക്കോസ് മൂർഖൻ മാത്രമേ പത്തി വിടർത്തിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഷോന് വേണ്ടിയിട്ട് മനുഷ്യർക്ക് കാണിച്ചു തരുള്ളൂ. ഇവരെന്ത് ചെയ്യും? ഈ പാമ്പുകൾ ഇവർ പിടിച്ചിട്ട് ഇവരുടെ കംപ്ലീറ്റ് രണ്ട് ലിപ്സും തമ്മിൽ ഇവർ കെട്ടുകയാണ്. അതായത് സ്റ്റിച്ച് ചെയ്യാണ്, ലിറ്ററലി സ്റ്റിച്ച് ചെയ്യാണ്. സോ ഒരു കാലഘട്ടത്തും അവർക്ക് വായി തുറക്കാൻ പറ്റില്ല. പിന്നെ അവർക്കുള്ള ഫാങ്സ്, അതായത് എവിടെയാണോ ഈ വെനം അവർ സ്റ്റോർ ചെയ്യുന്നത്, വെനം ഗ്ലാൻഡ് അത് അവരവിടെ കട്ട് ചെയ്ത് കളയും. ഈ പാമ്പിനൊക്കെ ലൈഫ് എന്ന് പറയുന്നത് 1 മാസം 2 മാസമേ ഉള്ളൂ. അതിനുശേഷം അവർ വേറെ പുതിയൊരു പാമ്പിനെ എടുക്കും. കാരണം ഇന്ന് ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം ഇതൊക്കെ കുറ്റമാണെങ്കിലും പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയുടെ സർവൈവൽ എന്ന് കരുതിയിട്ട് ഇന്നും പല ഓഫീസേഴ്സും കണ്ണടയ്ക്കുകയാണ്. ബിക്കോസ് ഇതൊക്കെ ശിക്ഷാർഹമാണ്. പക്ഷേ എന്താ, അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഹോൾ കമ്മ്യൂണിറ്റി ഉണ്ട് പാമ്പുകളെ വെച്ച് ഇനോ ജീവനം നടത്തുന്നത്. അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, അവരെ അവെയർനെസ്സിലേക്ക് കൂടി മാറ്റിയെടുക്കുന്ന ഒരു ശ്രമം ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ഈസി ഫോർ എനി സ്നേക് ചാമർ, വളരെ എളുപ്പത്തിൽ ഒരു ചെറിയൊരു കട്ട് ഇവിടെ കൊടുത്ത് ഈ കല്ല് അതിൻ്റെ ഉള്ളിൽ വെക്കുക, അതിനുശേഷം റീസ്റ്റിച്ച് ചെയ്യുക. ഇത്ര ഡീറ്റെയിൽഡായിട്ടൊന്നും ഇനോ സൂം ചെയ്തിട്ടൊന്നും ആരും നോക്കുന്നില്ല. അതായത് പാമ്പിൻ്റെ ഉള്ളിൽ രാജമാണിക്യം എന്ന് പറയുന്ന ഒരു സംഗതി എവിടെ വന്നു എന്നുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും ലക്ഷക്കണക്കിൽ ആയിട്ടുണ്ടാവും. ഒരു പാമ്പിനെ വെച്ചിട്ട് തന്നെ പലരും ഒരു കല്ലെടുത്തു കൊടുത്താൽ ലക്ഷങ്ങളാണ് വാങ്ങുന്നത്. ഈ വാങ്ങുന്നതൊന്നും വില്ലേജേഴ്സ് അല്ല, ഈ വാങ്ങുന്നതൊക്കെ സിറ്റിയിലുള്ള ആൾക്കാരാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എനിക്കിത് കേൾക്കുമ്പോൾ ചിരി വരുന്നു. കാരണം വില്ലേജേഴ്സ് ചെയ്യുന്ന ഒരു പ്രവൃത്തി, കുരുട്ട് ബുദ്ധിയിലേക്ക് കൂടി ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി, ഇത്രത്തോളം വിവേക ബുദ്ധിയുള്ള മനുഷ്യർ അത് നാഗമാണിക്യം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അത് വാങ്ങുന്നു. ഇന്ന് 21st century ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ സിറ്റിയിലുള്ളവർ എത്രത്തോളം ലിറ്ററേറ്റ് ആണെങ്കിലും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണോ എന്നുള്ള ഒരു ചോദ്യം കൂടി നമ്മളോട് ചോദിക്കുന്നു. സോ ലെറ്റ് മീ കൺക്ലൂഡ്, സയൻറ്റിഫിക്കലി ഈ നാഗമാണിക്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലേയില്ല. ഒരു കല്ലും നമ്മുടെ പാമ്പിനിൽ ഇല്ല, മനുഷ്യർക്ക് മാത്രമേ കല്ലുള്ളൂ. അത് എഗെയിൻ ഞാൻ പറയുകയാണെങ്കിൽ മൂത്രത്തിൽ കല്ല് എന്ന് പറയും, അല്ലാതെ വേറൊരു കല്ലും ഒരു മൃഗങ്ങൾക്കും വരില്ല, പ്രത്യേകിച്ച് പാമ്പുകൾക്ക്. പിന്നെയുള്ള എല്ലാവർക്കുമുള്ളൊരു ഇതാണ് ഇണചേരുന്ന വിഷയത്തിൽ, സർപ്പവും ചേരിയും കൂടി ഇണചേരുന്നു. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങൾ കേട്ടുവരുന്നത്. എൻ്റെ ചെറുപ്പത്തിലും ഞാനിതൊക്കെ വിശ്വസിച്ചിരുന്നു. എന്താ പറഞ്ഞാൽ നമ്മൾ മുമ്പിൽ കാണുകയാണ് ഇനോ രണ്ട് പാമ്പുകൾ ഇണചേരുന്നത്. പക്ഷേ കൂടുതൽ കൂടുതൽ നമ്മളിങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത്, ഒരു കാലഘട്ടത്തും രണ്ട് സ്പീഷീസിന്, അതായത് ഒരു കോബ്ര ആൻഡ് ഒരു റാറ്റ് സ്നേക്, അങ്ങനെയാണ് പറയുന്നത്, ചേരിയും മൂർഖനും ഇണചേരുന്നതാണ് പറയുക. സി ഈ ചേരിയെയും മൂർഖനെയും സൂര്യപ്രകാശത്ത് കണ്ടു കഴിഞ്ഞാൽ
ഒരു 80% ആൾക്കാർക്കും പാമ്പിനെ പറ്റി അധികം അറിയാത്തവർക്കും ഒരേ ഇതേപോലെയാണ് തോന്നുക. കാരണം അവരുടെ സ്കിൻ പാറ്റേണും ഇതൊക്കെ വ്യത്യാസമാണ്, പക്ഷെ ഒരുപോലെ തോന്നും. പക്ഷേ 100% നമ്മൾ അത്ര അക്യൂറേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് വ്യത്യാസം തന്നെയാണ്. നീളത്തിലും അതിൻ്റെ ഹുഡിലും ഒക്കെ വ്യത്യാസമായിട്ട് തോന്നും. പിന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല സ്ഥലങ്ങളിലും മൂർഖൻ വന്നിട്ട് നമ്മുടെ ചേരിയെ ആഹാരത്തിന് വേണ്ടി കൊന്നിട്ടുണ്ട്. സോ ഒരു കാലഘട്ടത്തും മൂർഖനും ചേരിയും കൂടി ഇണചേരില്ല. ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ആണ്. ഒരു കാലഘട്ടത്തും വിഷമുള്ള പാമ്പും വിഷമില്ലാത്ത പാമ്പും. കാരണം മൂർഖൻ എന്ന് പറയുന്നത് അതി ഉഗ്ര വിഷമുള്ള ഒരു വെനമസ് പാമ്പാണ്, ചേരിയോ തീരെ വെനമില്ലാത്ത ഒരു പാമ്പും. സോ ഇത് തന്നെ മതി ഈ 21st century മനുഷ്യന് മനസ്സിലാക്കാൻ, ഒരു കാലഘട്ടത്തും ഈ രണ്ട് സ്പീഷീസ്, പ്രത്യേകിച്ച് വെനമസ് ആൻഡ് നോൺ വെനമസ്, ഇണചേരില്ല എന്നുള്ളത്. പക്ഷേ മനുഷ്യർ പെട്ടെന്ന് കാണുമ്പോൾ രണ്ട് പാമ്പ് ഇണചേരുന്നത് പോലെ തോന്നും. ഈവൻ രണ്ട് ചേര ഇണചേരുന്നത് കണ്ടിട്ട് എത്രയോ വീഡിയോകൾ ഇന്നും യൂട്യൂബിൽ മറ്റുള്ള വൈറലായ സംഭവങ്ങളുണ്ട്. രണ്ട് ഇണചേരുമ്പോൾ കോമ്പാറ്റിംഗ് എന്നാണ് പറയുക, അതായത് മൂർഖൻ രണ്ടും ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. അത് രണ്ട് മെയിലാണ്, ഒരു മെയിലും ഒരു ഫീമെയിലുമല്ല. പക്ഷേ പലരും അതിനെ എങ്ങനെയാണ് കാണുന്നത്, കംപ്ലീറ്റ് ഇണചേരുന്നത് പോലെയാണ് കാണുന്നത്. ബട്ട് അത് ഇണചേരുന്നതല്ല, ഒരു ഫീമെയിലിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെയിൽ തമ്മിൽ കോമ്പാറ്റിംഗ് ആണ്, ഒരു ഒരു ഡാൻസ് എന്ന് തന്നെ പറയാം നമുക്ക് വേണമെങ്കിൽ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഒരിക്കലും വെനമസ് ആൻഡ് നോൺ വെനമസ് സ്നേക്സ് മേറ്റ് ചെയ്യില്ല. എങ്ങനെയാണ് ജ്യോതിഷത്തിൽ സർപ്പദോഷത്തിനെ പറ്റിയിട്ട് വളരെയധികം ഇത് പറയുന്നുണ്ടല്ലോ. ഞാൻ ഇതിനു മുമ്പിലും നിങ്ങളോട് പറഞ്ഞു, മനുഷ്യർക്ക് ഒരു കാലഘട്ടത്തും പാമ്പുമായിട്ട് വിട്ടു നിൽക്കാൻ കഴിയാത്ത അത്രത്തോളം ബന്ധമുണ്ട്. എങ്ങനെയാണ് ആ ബന്ധങ്ങൾ നിലനിൽത്തുവന്നത് നിങ്ങൾക്കറിയാം. പാമ്പുകൾ ഒരു കാലഘട്ടത്തും മനുഷ്യരെ ആക്രമിക്കാൻ, അറിഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വരില്ല. നമ്മൾ എവിടെയെങ്കിലും അറിയാതെ അവരെ ചവിട്ടിപ്പോകുമ്പോഴാണ് അതും കടിക്കുന്നത്. ആൻഡ് കുറേയധികം പാമ്പുകൾ കടിക്കുമ്പോഴും വിഷം അധികം ഇറക്കാറില്ല, അത് ഡ്രൈ ബൈറ്റായിട്ട് മാറുകയാണ്. കടിക്കും പക്ഷേ വിഷം ഇറക്കില്ല, മോസ്റ്റ് ഓഫ് ദ ടൈം ഡ്രൈ ബൈറ്റായിട്ട് മാറുന്നു. പക്ഷേ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ ഒരു ജീവിതത്തിൽ പാമ്പുകൾ അത്രത്തോളം അടുത്തൊരു ബന്ധം നിലനിർത്തി പോകുന്നു. കാരണം എന്താണ്? ഈ എലികളാണ് പാമ്പുകളുടെ ആഹാരം, മെയിനായിട്ടുള്ള ആഹാരം എലികളാണ്. രാജവമ്പാലയുടെ അല്ല ഞാൻ പറയുന്നത്, നമ്മൾ നാട്ടിൻ പുറത്ത് കാണുന്ന പാമ്പുകൾ, അതായത് അണലിയുടെ ആയാലും ശരി, മൂർഖൻ്റെ ആയാലും ശരി, നോൺ വെനമസ് ചേര മറ്റുള്ള പാമ്പുകളുടെ ആയാലും ശരി, എലിയാണ് ആഹാരം. ഈ എലി എവിടെയാണ് കണ്ടുവരിക? എവിടെയാണോ മനുഷ്യനുള്ളത് അവിടെയാണ് എലി കണ്ടുവരിക. അങ്ങനെ മാത്രമല്ല, എവിടെയാണോ കൂടുതൽ മനുഷ്യൻ വേസ്റ്റ് ഇടുന്നത് അവിടെയാണ് എലി വരുന്നത്. സോ ഈ പാമ്പുകൾ മനുഷ്യനെ തേടി, സോറി, എലികളെ തേടി വരുന്നു. എലികൾ ഇനോ മനുഷ്യൻ എവിടെയാണോ വേസ്റ്റ് ഇട്ടിരിക്കുന്നത് അവിടെ വരുന്നു. സോ ഈ ഒരു പ്രക്രിയ, ഈ ഒരു ഹോൾ പ്രോസസ്സിൽ വരുമ്പോഴാണ് പാമ്പുകൾ മനുഷ്യൻ്റെ വീട്ടിൽ കയറുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ പിന്നെ അവനെ അവിടെ നിന്ന് പിടിച്ച് രക്ഷപ്പെടുത്തുന്നത്. സോ ഞാൻ ഈ ഒരു സർപ്പദോഷത്തിലേക്ക് വരാം. പലരുടെയും അസ്ട്രോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ സർപ്പദോഷമുണ്ട് എന്ന് പറയും ജ്യോതിഷക്കാർ. ഞാൻ ഒരു ജ്യോതിഷ്യ പണ്ഡിതന്മാരെയും ഞാൻ ഇവിടെ ഒരിക്കലും പരിഹസിക്കുന്നതല്ല. അവർ എന്താണോ പറയുന്നത് അവർ പറഞ്ഞോട്ടെ. പക്ഷേ ലെറ്റ് മീ എഗെയിൻ ടെൽ യു, സയൻറ്റിഫിക്കലി ഒരു കാലഘട്ടത്തും ജാതകത്തിൽ സർപ്പദോഷമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കല്യാണം നടക്കില്ല, കുട്ടികൾ ഉണ്ടാവില്ല, നിങ്ങൾ ഈ അമ്പലത്തിൽ പോയിട്ട് ഇന്ന പ്രവൃത്തി ചെയ്യുമെന്ന് പറയുന്നതിൽ സയൻറ്റിഫിക്കലി ഇന്ന് വരെ ഒരാൾക്കും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. എത്രയോ കേസസ് ഉണ്ട്, ഈവൻ അസ്ട്രോളജിക്കലി നോക്കുകയാണെങ്കിൽ സർപ്പദോഷം എല്ലാം ചെയ്തിട്ടും മറഞ്ഞു പോയിട്ടും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ദുരൂഹ കാര്യങ്ങൾ നടക്കുന്നു. സോ ഇതിനൊന്നും ഒരു ആൻസർ ഇല്ല. പണ്ടുള്ളവർ ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം സർപ്പങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അതുകൊണ്ടാണ് സർപ്പക്കാവുകൾ വന്നത്. പാമ്പുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, എഗെയിൻ ആ ഒരു ഏരിയ സർപ്പക്കാവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇതിലേക്ക് വന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആയിരിക്കണം ഈ അമ്പലങ്ങളും ഈ സർപ്പദോഷങ്ങളും പരിഹാരങ്ങളും. സോ പരിഹാരം ചെയ്യുമ്പോൾ നമ്മൾ
ആ ഡിവോഷനോടെ അടുത്ത പ്രാവശ്യമെങ്കിലും പാമ്പിനെ കൊല്ലില്ലല്ലോ, ആ ഒരു ഇതുണ്ടാവും. മേ ബി നമ്മുടെ ഫോർഫാദേഴ്സ് അത്രയും ബ്രില്യൻ്റ് ആയിരിക്കണം. കാരണം സയൻസ് പറയാതെ റിലീജിയസ് ആയിട്ട് അത് കണക്ട് ചെയ്തു. സയൻസ് പറയുകയാണെങ്കിൽ സംടൈംസ് നമ്മൾ ഇന്ന് എല്ലാ പാമ്പുകളെയും അടിച്ചു കൊന്നിട്ടുണ്ടാവും. പക്ഷേ അവർ റിലീജിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഭയത്തോടെ, ദൈവ ഭയത്തോടെ നമ്മൾ ആ പാമ്പിനെ സംരക്ഷിച്ചു വരുന്നു. അല്ലാതെ സർപ്പദോഷവും അസ്ട്രോളജിയും സയൻറ്റിഫിക്കലി നമുക്ക് ഒരു വിധത്തിലും നമുക്കിത് കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പറയട്ടെ, മനുഷ്യർ പറയാറുണ്ട് ഞാൻ പാമ്പിനെ പറക്കുന്നത് പോലെ കണ്ടിട്ടുണ്ടല്ലോ. യെസ്, കുറച്ച് പാമ്പുകളുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പഠിച്ചവർ തന്നെ അതിന് പേരിട്ടിട്ടുണ്ട്, ഫ്ലയിങ് സ്നേക്ക് എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫ്ലയിങ് സ്നേക്ക് അല്ല, ഇറ്റ്സ് ഓൾ ഗ്ലൈഡിങ് സ്നേക്സ് ആണ്. അതായത് ഒരു മരത്തിൽ നിന്ന് മറ്റുള്ള മരത്തിലേക്ക് അവർക്ക് ഗ്ലൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. മുകളിൽ നിന്ന് താഴോട്ടേക്ക്, താഴ്ന്നവർക്ക് മുകളിൽ നിന്ന് പറക്കാൻ പറ്റില്ല. ജസ്റ്റ് ലൈക്ക് എ ഒരു പീകോക്ക്. ഒരു മയിൽ എടുക്കുകയാണെങ്കിൽ മയിൽ ഷോർട്ട് ഫ്ലയേഴ്സ് ആണ്, അവർക്ക് ലോങ് ഡിസ്റ്റൻസ് ഒന്നും ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള പക്ഷികളെ പോലെ ഷോർട്ട് ഫ്ലയേഴ്സ് ആണ്. ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തേക്ക് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് അവരേക്ക് പറക്കാൻ പറ്റുന്നല്ലാതെ കുറേ ദൂരങ്ങളൊന്നും അവർക്ക് പറക്കാൻ ഒരിക്കലും പറ്റില്ല. സോ സ്നേക്ക് ക്യാൻ നെവർ ഫ്ലൈ, അവർക്ക് പറക്കാൻ പറ്റില്ല. ചില പാമ്പുകളുണ്ട് ലൈക്ക് ഫ്ലൈങ് ഓർനേറ്റ് സ്നേക്ക് വിച്ച് ഗ്ലൈഡ്സ്, അതായത് മരങ്ങളിലോട്ട് മരങ്ങൾ അവർ ഗ്ലൈഡ് ചെയ്ത് പോകും. അല്ലാതെ ഒരു പാമ്പുകൾക്കും പറക്കാനുള്ള ശേഷിയില്ല. നിങ്ങൾ പറക്കണമെങ്കിൽ വളരെ സിമ്പിളാണല്ലേ, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് പറക്കാൻ പറ്റാത്തത്? ബിക്കോസ് വിങ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. പാമ്പുകൾക്കും വിങ്സ് ഇല്ല. വിങ്സ് ഇല്ലാത്ത ഒരു ഇതിനും പറക്കാൻ പറ്റില്ല എന്നുള്ളത് 21-ാമത്തെ സെഞ്ചുറിയിൽ ഇത്രയും വിവേകബുദ്ധിയുള്ള മനുഷ്യർ നമ്മളെല്ലാവരും മനസ്സിലാക്കുക.